പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ വിവാഹം. അതും ഒരു ഗൾഫുകാരനുമായിട്ടായിരുന്നു എൻ്റെ വിവാഹം. അധികമൊന്നും പഠിപ്പില്ലാത്തത് കാരണം ഈ വിവാഹത്തിന് ഞാൻ എളുപ്പത്തിൽ തന്നെ സമ്മതം മൂളുകയും ചെയ്തിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കാലി വെച്ചത്. എൻ്റെ കൂട്ടുകാരികളിൽ പലരും വിവാഹിതരായിരുന്നു. അവർ പറഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് കേട്ടാണ് വിവാഹമെന്ന ഒരു സ്വപ്നം എനിക്കും ഉദിച്ചത്. അവരുടെ ഓരോരുത്തരുടെയും കഥകൾ കേട്ടാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അവർ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ തൊട്ടതായിരുന്നു. അവരുടെ ഭർത്താക്കന്മാർ അവരോട് കാണിക്കുന്ന സ്നേഹങ്ങൾ, അവരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ, അവരോട് പറയുന്ന വാക്ക്. എന്തിനു പറയുന്നു, ഒരാഴ്ച മാത്രം ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ കഴിഞ്ഞ ഒരു കൂട്ടുകാരി പോലും എനിക്കുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ലീവിന് വന്ന് വിവാഹം ചെയ്ത് പിറ്റേ ആഴ്ച തന്നെ ഗൾഫിൽ പോകേണ്ടി വന്ന അവളുടെ ഇക്ക അവൾക്ക് നൽകുന്ന സ്നേഹം, ഫോൺ കോളുകളിലൂടെ പറയുന്ന വാക്കുകൾ, ഒരു ഫോൺ കോളിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും തേറിയാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് കാൽവെപ്പ് വരുത്തിയത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് മതി വിവാഹമെന്ന് ഉറപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് ഒരു ഗൾഫുകാരൻ്റെ ആലോചന എന്നെ തേടിയെത്തിയത്. അത് ഗൾഫുകാരനാണെന്ന് കേട്ട ഉടനെ തന്നെ എൻ്റെ ഉപ്പ അതിലങ്ങ് വീണു. ഗൾഫുകാരനായതുകൊണ്ട് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, മോളെ നല്ല പോലെ നോക്കുമെന്ന വിശ്വാസത്തിൽ എൻ്റെ ഉപ്പ എൻ്റെ ഇക്കാനെ കൈപിടിച്ചേൽപ്പിച്ചു എന്നെ. അവിടെ തുടങ്ങിയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം. ഇക്കയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും, അതായിരുന്നു എൻ്റെ ഇക്കയുടെ കുടുംബം. ഉപ്പയില്ലാത്തത് കാരണം തന്നെ വീട്ടിലെ എല്ലാ ചുമതലകളും ഇക്കയുടെ തലയിലാണ്. അതിൻ്റേതായിട്ടുള്ള ഭാരവും ഇക്കാക്കുണ്ടെന്നുള്ളത് വിവാഹം കഴിഞ്ഞ് ഏറെ കഴുകാതെ തന്നെ ഞാൻ മനസ്സിലാക്കി. കൂട്ടുകാരികളിൽ നിന്നും കേട്ട ഹണിമൂണിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, അവർ പോയ ഹണിമൂണിനെ കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങൾ, അതുപോലെ എനിക്കും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ, എല്ലാം തകിടം മറിയുന്നതായിരുന്നു വീട്ടിലെ സാഹചര്യം. ചെറിയ പെങ്ങൾക്ക് വയറ്റിലുള്ളത് കാരണം വീട്ടിൽ തനിച്ചാക്കി പോവാൻ പറ്റില്ല എന്നും, ഇക്ക പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഹണിമൂണിനെ ഉമ്മ തടവിട്ടു. ഞാനും എൻ്റെ ഇക്കയും ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിരുന്നു. ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സായിരുന്നു എൻ്റേത്. ഒത്തിരി റൊമാൻറ്റിക് ആവുന്നതാണ് എനിക്കിഷ്ടം. ഇക്കയുടെ സ്നേഹവാക്കുകളായിരുന്നു എനിക്ക് ആ താല്പര്യം. പക്ഷേ ഇക്ക ആകെ വേറൊരാളാണ്. ഇക്കക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. ആകെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇക്കയുടേത്. ഇക്കക്ക് നേരെ പോ നേരെ വാ ഈ ഒരു മട്ടിലാണ് ഇക്കയുടെ ജീവിതം. പണം എത്രയും ഇക്ക ചെലവാക്കും. എന്ത് ചോദിച്ചാലും ഇക്ക അത് വാങ്ങിച്ചു തരുമായിരുന്നു. എന്നാൽ ചോദിക്കാതെ ഒരു സാധനം പോലും ഇന്ന് വരെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അതൊരു എനിക്കുള്ള സ്വപ്നമായിരുന്നു. ഞാനറിയാതെ എനിക്ക് തരുന്ന സർപ്രൈസ് ഗിഫ്റ്റുകൾ എല്ലാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഞാൻ പോലും അറിയാതെ എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്നെ ഓരോരുത്തർ കൊണ്ടുപോകുന്നത്, ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത്, ഞാൻ പോലും അറിയാതെ എനിക്ക് ഗിഫ്റ്റുകൾ മേടിച്ച് തരുന്നത്, ഇതെല്ലാം ഞാൻ കണ്ട സ്വപ്നത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ സ്വപ്നങ്ങൾക്കെല്ലാം നേരെ ഓപ്പോസിറ്റായിരുന്നു എൻ്റെ ഇക്ക. എൻ്റെ ഇക്കാക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. കുടുംബജീവിതത്തിൽ സർപ്രൈസിനൊന്നും ഒരു കാര്യവുമില്ലെന്നാണ് ഇക്കയുടെ വാദം. ഇക്കയുടെ ഇഷ്ടത്തിന് എതിരായിട്ട് ഒരു കാര്യം പോലും ഞാൻ ചെയ്യുമായിരുന്നില്ല. ഇക്കാക്ക് ഇഷ്ടമില്ലാത്തത് കാരണം വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്തിനേറെ പറയുന്നു, എൻ്റെ കൂടെ പഠിച്ച ബോയ്സിനോട് പോലും ഞാൻ മിണ്ടാറില്ല. ഇതൊന്നും ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഏറെ വൈകാതെ തന്നെ 2-3 മാസം കൊണ്ട് ഇക്ക അങ്ങ് ഗൾഫിലോട്ട് പറന്നുപോയി. അധികം വൈകാതെ തന്നെ ഞാൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്തയും ഞങ്ങളെ തേടിയെത്തി. എന്നാൽ ഞാൻ ഗർഭിണിയായിട്ട് പോലും അക്കരെ നിന്നും ഇക്കരെ വിരഹദുഃഖം അനുഭവിക്കുന്ന എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഇക്ക തയ്യാറാവുമായിരുന്നില്ല. ഇക്കയുടെ മനസ്സിലെന്നും ബിസിനസ് മാത്രമായിരുന്നു. എപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഇക്കാലിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഗൾഫിൽ നിന്നും വരുന്ന ഓരോ കോളുകളും ഞാൻ ആകാംക്ഷയോടെയാണ് അറ്റൻഡ് ചെയ്യാറ്. എന്നോട് ഒരുപാട് നേരം സന്തോഷത്തോടെ സ്നേഹത്തോടെ റൊമാൻറ്റിക്കോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇക്ക വിളിക്കുമ്പോഴും എപ്പോഴും പറയാറ് പണത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ്. അവിടെ അത്ര രൂപ ചിലവായി, ഇവിടെ ഇത്ര രൂപ ചിലവായി, അവിടെ അങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ, ഇക്കയുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള
ഒരാൾ മാത്രമായിരുന്നു ഇക്കാക്ക് ഞാൻ. ഇക്കയുടെ അവിടെയുള്ള ഇക്കാൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനാണ് ഇക്ക എന്നെ വിളിക്കാറ്. ഓരോ പ്രവാസിയും ഇവിടെ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രവാസിയുടെ ഭാര്യയായ ഞാൻ എത്രത്തോളം എൻ്റെ ഭർത്താവിനെ മിസ് ചെയ്യുന്നു, ആ സ്നേഹം ഞാൻ മിസ് ചെയ്യുന്നു എന്ന് ഒരിക്കൽ പോലും എൻ്റെ ഇക്ക ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് പറയാൻ ശ്രമിക്കുമ്പോഴും നീ കാര്യം പറയുമ്പോൾ നീ തമാശ പറയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുമായിരുന്നു. ബിസിനസ്സും പണവും മറ്റു കാര്യങ്ങളുമായിരുന്നു ഇക്കയുടെ മനസ്സ് മുഴുവൻ. ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിലും ഒരു മനസ്സുണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും ഒരിക്കൽ പോലും ഇക്ക ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ ഏറെ വേദനിപ്പിക്കുമായിരുന്നു. മോള് ജനിക്കാൻ സമയത്ത് പോലും ഇക്കയുടെ സാമീപ്യം ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അന്ന് ഞാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനിപ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ നഷ്ടമാണെന്നുള്ളത് എനിക്കറിയാമോ, നമുക്ക് അങ്ങനെ ചെയ്യാനില്ലേ ഇങ്ങനെ ചെയ്യാനില്ലേ എന്ന് പറഞ്ഞ് ഓരോ ബാധ്യതകളെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ പിന്നെ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ മറമാടി. എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളോ ഒന്നും പങ്കുവെക്കാൻ എനിക്ക് ആരുമില്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയ പോലെയായി. വീട്ടുജോലികളും ഇക്കയുടെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ഇക്കയുടെ ഭാവം മാറും. വീട്ടിൽ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മയുടെ ഭാവം മാറും. പെങ്ങന്മാരെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഭാവം മാറും. പിന്നെ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി തുടങ്ങി. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കുന്ന പോലെ ആകെയുണ്ടായിരുന്ന ഒരാശ്വാസം മോള് മാത്രമായിരുന്നു. അവളുമായിട്ടായിരുന്നു പിന്നീട് എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം. ഞാൻ എൻ്റെ പരാതിയും പരിഭവങ്ങളും എപ്പോഴെങ്കിലും ഇക്കാനോട് പറയാൻ ശ്രമിക്കുമ്പോൾ പറയാം, നിനക്കിവിടെ എന്തിൻ്റെ കേടാണുള്ളതെന്ന് ചോദിക്കും. നിനക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടില്ലേ? നിനക്ക് ഉടുക്കാൻ വസ്ത്രങ്ങളില്ലേ? നീ ആവശ്യപ്പെടുന്നതെല്ലാം നിൻ്റെ മുന്നിലെത്തുന്നില്ലേ? നിനക്ക് നാലു നേരവും മൂക്കുമുട്ട് തിന്നാൻ ഭക്ഷണം കിട്ടുന്നില്ലേ? ഇതൊക്കെയായിരുന്നു ഇക്കയുടെ മറുപടി. അതിനപ്പുറമുള്ള ആഗ്രഹങ്ങളും അതിനപ്പുറമുള്ള ചിന്തകളും എൻ്റെ മനസ്സിലുണ്ടെന്നുള്ളത് ഒരിക്കൽ പോലും ഇക്ക ചിന്തിക്കുമാറുമെന്നില്ല. ഇക്കയുടെ കാഴ്ചപ്പാടിൽ ഉടുക്കാൻ വസ്ത്രവും പാർക്കാനൊരു വീടും വഹിക്കാൻ ഭക്ഷണവും നൽകിയാൽ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ എല്ലാമായി എന്നുള്ളതാണ്. എൻ്റെ സങ്കടങ്ങളൊന്ന് പങ്കുവെക്കാൻ ഒരു കൂട്ടുകാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഏറെക്കുറെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഉമ്മയുടെ ഒരു കസിൻ ബ്രദർ ഇവിടെ താമസിക്കാൻ വന്നത്. കസിൻ ബ്രദർ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആളല്ലോ, ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അവന് കോളേജിൽ പോകാനുള്ള എളുപ്പവഴി അതൊക്കെയാണ് ഇവിടെ താമസമാക്കിയത്. പിന്നെ അവനുമായിട്ട് ഞാൻ ഏറെ അടുത്തു. ഒരുപാട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. എൻ്റെ മനസ്സ് അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെക്കുറെ ആശ്വാസം കണ്ടെത്തിയത് അവനോടുള്ള സംസാരത്തിലായിരുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥി ആയതുകൊണ്ടാവാം ഒരു പെൺകുട്ടിയുടെ മനസ്സ് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അവനറിയാമായിരുന്നു. അവൻ്റെ ഓരോ പ്രണയകഥകളും അവൻ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ടാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയത്. 3 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരിക്കൽ പോലും എൻ്റെ ബർത്ത്ഡേ ഓർത്തിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് പോലും എൻ്റെ ഇക്ക എനിക്ക് തന്നിട്ടില്ല. എന്നാൽ ഇന്നലെ കണ്ട അവൻ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവാത്തതായിരുന്നു. അവൻ എൻ്റെ ആരുമല്ല. എന്നിട്ട് പോലും അവൻ എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം അറിയാതെ ചിന്തിച്ചു പോയി. എൻ്റെ ഇക്കാക്ക് പകരം ഇവനെപ്പോലൊരു ഇക്കാനെയായിരുന്നു ഞാൻ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എത്ര ഭാഗ്യവതിയായിരുന്നു ഞാനെന്ന്. പിന്നെ എൻ്റെ മോളെ മുഖത്ത് നോക്കുമ്പോൾ ആ ചിന്തകളോട് എനിക്ക് ഉറപ്പ് തോന്നുകയും ചെയ്യും. എന്നാലും അവൻ്റെ സ്നേഹം കാണുമ്പോൾ എൻ്റെ ഇടനെഞ്ച് പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നു. ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തിൽ ഏകരാശ്വാസം അവനും എൻ്റെ മോള് മാത്രമായി മാറി. മറ്റാർക്കും എന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ലെന്നുള്ള നിരാശയിൽ കഴിയുമ്പോഴാണ് എൻ്റെ മോളും അവനും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞ് ആകെ മാസങ്ങൾ മാത്രമേ ഇക്ക എൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൂ. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങ് വരാമെന്നും പറഞ്ഞ് പോയതാണിക്ക. ഇപ്പോൾ പോയിട്ട് 2.5 വർഷം കഴിഞ്ഞു. എന്നിട്ടും മോളെ കാണാൻ പോലും ഒന്ന് വന്നിട്ടില്ല ഇക്ക. എന്തിനേറെ പറയുന്നു, ആകെ മാസങ്ങൾ മാത്രം ഒരുമിച്ച് നിന്ന ഭാര്യയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു റൊമാൻറ്റിക് വേർഡ് പോലും ഐ മിസ് യു എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഐ ലവ് യു എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലേറെ ആശ്വാസമുണ്ടാകുമായിരുന്നു. എൻ്റെ ഇക്കാക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതിപ്പോൾ എന്തോർത്തിട്ട് ഞാൻ സന്തോഷിക്കണം എനിക്കറിയില്ല.
എന്നാലും ഇക്ക വരുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഇനിയെങ്കിലും എൻ്റെ ഇക്കാക്ക കൂട്ടി എനിക്കൊന്ന് സന്തോഷിക്കാനോ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു. നാട്ടുകാരും വീട്ടുകാരും പറയും ഇക്ക ഏറെ സ്നേഹമുള്ളവനാണെന്ന്, ഞങ്ങൾക്ക് വേണ്ടി അവിടെ കഷ്ടപ്പെടുകയാണെന്നുള്ളത്. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതാണോ സ്നേഹം? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, ഒക്കെ ശരിയാണ്. എന്നാൽ ഈ കഷ്ടപ്പാടിനിടയിലും വേണ്ട ഒരു സന്തോഷമൊക്കെ? ജീവിതത്തിൽ വെറും പണം മാത്രമാണോ കാര്യം? അങ്ങനെ 2.5 വർഷം കഴിഞ്ഞ് എൻ്റെ ഇക്കന്ന് നാട്ടിലെത്തി. നാട്ടിലെത്തിയ ഇക്കും ഇപ്പോഴും ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. അന്ന് പോയ അതേ ഇക്ക തന്നെ, അതേ സ്നേഹം തന്നെ. ഇത്രയും നാൾ പിരിഞ്ഞിരുന്നിട്ട് പോലും ആ സ്നേഹത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. ഇന്ന് മോളുണ്ടായപ്പോൾ അവളോട് ഇത്തിരി സ്നേഹം കൂടിയിട്ടുണ്ടെന്നല്ലാതെ മറ്റൊരു മാറ്റവും ആ ഇക്കാൻ്റെ ഞാൻ കണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്രാവശ്യം വരുമ്പോഴെങ്കിലും ഇക്കും ഞാനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതും എനിക്ക് അസാധ്യമായിരുന്നു. ഇക്ക നാട്ടിലുള്ളതും ഇല്ലാത്തതും എനിക്ക് ഒരുപോലെ ഫീൽ ചെയ്തു. ഒരു പ്രത്യേകതയും നാട്ടിലുണ്ടെന്ന് കരുതി എനിക്ക് ഏറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് ഏറെ വേദനിച്ചു. പക്ഷെ ആ മനസ്സ് കാണാൻ ഒരാൾ പോലും ഈ ലോകത്തില്ലെന്നോർക്കുമ്പോൾ എൻ്റെ സങ്കടം അധികരിച്ചു. അപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ ബലം ഞാൻ അറിഞ്ഞത്. അവന് ആ സങ്കടങ്ങൾ മനസ്സിലായി. അവനതിനുള്ള പരിഹാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങി. പിന്നീട് അവൻ എൻ്റെ ഒരു ഗുരുനാഥനായി മാറി. അവനെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ ജീവിതങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവന് സാധിച്ചു. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് ഓർത്തിരുന്നപ്പോഴാണ് അവൻ തരുന്ന ഓരോ പ്രചോദനവും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്താൻ ശ്രമിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒന്നുമല്ലായിരുന്നിരുന്നിട്ടും ഞാൻ എൻ്റെ കഴിവുകൾ പുറത്തെടുക്കാൻ തുടങ്ങി. ഞാൻ ഓരോരോ പ്രക്രിയകൾ ചെയ്യുമായിരുന്നു. അതെല്ലാം വിവാഹ ജീവിതത്തിന് ശേഷം കുഴിച്ചു മൂടിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തരുന്ന പ്രചോദനത്തിൽ ഞാൻ എൻ്റെ ഓരോ കഴിവുകളും പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ വരക്കുന്ന ചിത്രങ്ങൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടങ്ങളായിരുന്നു. അവരുടെ എല്ലാം ഫേവറേറ്റ് പിക്ചേഴ്സായിരുന്നു ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ്സ്. അതെല്ലാം വീണ്ടും ഞാൻ തട്ടിയെടുത്തു. ഞാൻ വരച്ചത് അവൻ സോഷ്യൽ മീഡിയയിലിട്ട് എനിക്ക് ലൈക്സും പ്രൊഫൈലും വാരി കോരി തരാൻ തുടങ്ങി. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിലും അവൻ മുഖാന്തരം ഞാൻ ഫേമസ് ആവാൻ തുടങ്ങി. ഇതെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എൻ്റെ സങ്കടങ്ങൾ ഞാൻ മറക്കാൻ അതിലൂടെ ശ്രമിച്ചു. എന്നാൽ ഇക്കാനോട് ചെയ്യുന്ന ചതിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ സജീവമാവരുത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും സോഷ്യൽ മീഡിയ എനിക്ക് ഹരമായി മാറുകയായിരുന്നു. അതിൽ വരുന്ന ഓരോ കമൻസും എന്നിലെ സ്ത്രീയെ ഉണർത്തിക്കൊണ്ടിരുന്നു. എന്നിലെ കഴിവുകൾ അവർ ഉണർത്തിക്കൊണ്ടിരുന്നു. എൻ്റെ ലോകം തന്നെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമം തുടങ്ങി. എൻ്റെ കാര്യങ്ങളുമായി ഞാൻ തിരക്കിലായപ്പോൾ ഇക്കാൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധ കുറഞ്ഞു വന്നു. പക്ഷെ അതിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നെ സ്നേഹിക്കാത്ത ആളെ ഞാൻ എന്തിനു സ്നേഹിക്കുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. അങ്ങനെ പതിയെ പതിയെ ഇക്കയും ഞാനും അകന്നു തുടങ്ങി. പരസ്പരം കണ്ടാലും അധികമൊന്നും സംസാരിക്കാതെയായി. അല്ലേലും ഇക്കാക്ക് എൻ്റെ അടുത്ത് എനിക്കിഷ്ടമുള്ളതൊന്നും പറയാനുണ്ടാവാറില്ല. ഇപ്പോൾ ഇഷ്ടമുള്ളത് പോലും പറയുന്നത് ഞാൻ കേൾക്കാൻ നിൽക്കാറുമില്ല. എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാത്ത ആളുടെ ഇഷ്ടങ്ങൾ എന്തിനു ഞാൻ മനസ്സിലാക്കുന്നു എന്നായി പിന്നീട് എൻ്റെ ചിന്തകൾ. അങ്ങനെ ഞങ്ങൾ ഒരുപാടൊരുപാട് അകന്നുകൊണ്ടിരുന്നു. ഞാൻ അവഗണിച്ചു തുടങ്ങിയപ്പോൾ അത് ഇക്കാനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്തു. ഒരു മാസമേ ഞാൻ ഇക്കാനെ അവഗണിച്ചു തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ 3 വർഷം തന്നെ ഇക്കാൻ്റെ നിന്നുള്ള അവഗണന ഏറ്റുവാങ്ങിയ എനിക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരേണ്ടതായിരുന്നു. ചുരുങ്ങിയ 1 മാസത്തെ അവഗണന ഇക്കാക്ക് വരുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഇക്കതിന് എന്നോട് ക്രൂരമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. തുടരും. എങ്ങനെയാണ് ഇവളുടെ ഭർത്താവ് ഇവളെ പ്രതികരിച്ചത്? ഇവരുടെ ജീവിതം ഇനി എന്താകും? അവർ ഒന്നിക്കുമോ അതോ അകലുമോ? ഇതെല്ലാം അറിയാം. തുടർന്നും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. എല്ലാവരോർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സസ്മസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.